അസ്സലാമു അസ്സാമലൈക്കും ഇന്നിപ്പോൾ നമ്മൾ വന്നിങ്ങണത് നമ്മൾ ദോശയൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ച് മാവൊക്കെ ബാക്കി ഉണ്ടാവുമല്ലോ അപ്പം അതിൽക്കൂടെ കുറച്ച് പഴമൊക്കെ കൂട്ടിക്കാണ്ട് നല്ലൊരു പഴംപോളാണ് ഉണ്ടാക്കിയെടുക്കുക നമുക്ക് അപ്പം നല്ല രസമാണ് തിന്നാൻ ഇതുണ്ടാക്കാനാണെങ്കിൽ നമുക്ക് നല്ല എളുപ്പമാണ് ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയായാലും കുറച്ച് മാവ് ബാക്കി ഉണ്ടാവുമല്ലോ അപ്പോൾ ആ കൊണ്ട് നമുക്ക് കുട്ടികൾക്ക് നല്ല ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ ഇത് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ മാതിരി ഒരു പാത്രം അടുപ്പ് തെച്ച് കൊടുത്തേക്കണേ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെജ്ജ് പറഞ്ഞെടുക്കാം നമ്മളെ നെജൊക്കെ അങ്ങോട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ തീക്കിയ ഒരു രണ്ട് നേന്ത്രപ്പായം ഇതേപോലെ വട്ടത്തിൽ മുറിച്ചുകാണ്ട് അതും കൂടി തീക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമുക്കിതേ ഒന്ന് അങ്ങോട്ട് വാട്ടിയെടുക്കണം അങ്ങനെ ഇപ്പം നമ്മളെ പായം ഒന്നും അങ്ങോട്ട് വാടി വരുമ്പോൾ തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടോ പിന്നെ അതിൻ്റെ അടുത്ത് കാങ്ങണ ബെല്ലും എല്ലും കൂടി നിങ്ങളൊന്ന് തൊട്ട് എടുക്കണം എന്ന് വെച്ചാൽ ഞമ്മളിങ്ങനെ ഉണ്ടാക്കുന്ന പലഹാരങ്ങളൊക്കെ നിങ്ങൾക്ക് അപ്പൊക്കെപ്പം കാണും ചേച്ചാ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നോക്കി നോക്കിക്കാണ്ട് നിങ്ങൾക്ക് ഉണ്ടാക്കും ചേച്ചാലോ പിന്നെ നിങ്ങളെ ഞങ്ങൾക്കൊരു ലേക്ക് തരാൻ മറക്കരുത് കേട്ടോ നിങ്ങളെ ലേക്ക് കാണുമ്പോഴല്ലേ അപ്പം ഞമ്മളുണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെന്ന് മനസ്സിലാകുക അങ്ങനെ ഇപ്പം ഞമ്മളെ പാഴൊക്കെ അപ്പോൾ അവിടെ വാടി വന്നുക്കണു ഇനിയിപ്പോൾ നമ്മളെ മാധുരൊരു പാത്രം എടുക്കണേ ദീക്കോ ഒരു രണ്ട് കപ്പ് അളവിൽ ദോഷമാവ് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ദീക്കെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ അര കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അര കപ്പോളം പാലും പാർന്ന് കൊടുക്കണുണ്ട് പിന്നെ മുട്ടൻ്റെ ചോയ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് വെച്ചാലും വേണമെങ്കിൽ ഒരു മുട്ട വേണമെങ്കിൽ ഇനിക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കും ചെയ്യാം നമ്മളിപ്പോൾ ഏതായാലും മുട്ടയൊന്നും ഇട്ട് കൊടുക്കണില്ല കേട്ടോ പിന്നെ ഇതീക്ക് ഒരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഞമ്മളെ നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഉപ്പ് ഇട്ടതുകൊണ്ട് ഇതീക്ക് ഉപ്പൊന്നും പ്രത്യേകിച്ച് ഇടുന്നില്ല അപ്പം നിങ്ങളെ ഉപ്പൊന്നും എന്ന് വെച്ചാൽ മധുരമൊക്കെ ഒന്ന് പാകമായി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കാം ഇതൊക്കെ പാടക്കൂട്ടി ഞമ്മൾ നല്ലോണം അങ്ങോട്ട് ഇളക്കി എടുക്കണം കേട്ടോ പിന്നെ നമ്മൾ ഞമ്മളതിക്ക് പഞ്ചസാരയായി പൊടിച്ചാൽ നല്ല ഇട്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ നമുക്കിത് നല്ലോണം ഒന്നങ്ങട്ട് ഇളക്കി എടുക്കണം നമ്മൾ പഞ്ചസാരയൊക്കെ നലീണ വരെ നല്ലവണ്ണം ഒന്നിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ഞമ്മളിപ്പോൾ നല്ലോണം അങ്ങട്ട് ഇളക്കിയെടുത്തു ഇനി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഞമ്മളിമാതിരി ഒരു പാത്രത്തിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കണത് അപ്പോൾ ഞമ്മളാ പാത്രത്തിൽ നിന്നൊക്കെ നമുക്ക് വേഗം വിട്ട് പോരാൻ വേണ്ടിയിട്ട് ഒരു ലേസം നെജ് ലേസം തടവി കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെജൊക്കെ ഒന്നാണ് പറഞ്ഞു കാണ്ട് ഒന്നങ്ങട്ട് ചൂടാക്കി എടുത്താലും മതി എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ മാവിന്ന് നമുക്ക് തീ പകുതി എടുത്ത് തീക്ക് പാർന്നു കൊടുക്കണം എന്നിട്ട് നമുക്ക് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്ന് അങ്ങോട്ട് വേവിച്ചെടുക്കാം അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇതൊരു രണ്ട് മിനിറ്റ് നേരം പടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായില്ലേ ഇനോ പഴം വാട്ടിയത് അപ്പോൾ അത് ഇതിൻ്റെ മേലെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാം പഴം തന്നെ നമ്മൾ മുഴുവനായിട്ട് വെച്ചെടുക്കണ്ടെട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള മാവും കൂടി ഇതിൻ്റെ മേലെക്കൂടെ പാർന്നുകാണ്ട് ബാക്കിയുള്ള പഴം കൂടി അതിൻ്റെ മേലെ കൂടെ ഒന്നും വെച്ചെടുത്താൽ മതി അപ്പോൾ അങ്ങനെ നമ്മളെ മാവ് ബാക്കിയുള്ളത് മുഴുവനുമായിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടേ നമുക്കിത് ഒന്നങ്ങടെ ലെവലാക്കി എടുത്ത് കാണ്ട് നമ്മളെ പഴത്തിൻ്റെ ബാക്കിയുള്ളത് നമുക്ക് മുഴുവനായിട്ട് ഇതിൻ്റെ മേലക്കൂടാൻ വെച്ചെടുക്കണം എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്നങ്ങടെ മൂടി കാണ്ട് കുറഞ്ഞ തിജിൽ വെച്ച് കാണ്ട് ഒന്നങ്ങോട് വേവിച്ചെടുക്കണം അപ്പം ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കരിയായി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞമ്മളടിയിലൊരു പഴയ പാത്രമൊക്കെ ഒന്നാണ് വെച്ചു കൊടുത്താൽ മതി നമ്മൾ ഒഴിവാക്കിയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമോ അതല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ പാത്രമൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പഴയത് അടിയിൽ വെച്ചെടുത്താൽ മതി എന്നാൽ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകൂലേ എന്നിട്ട് നമ്മൾ കുറഞ്ഞ തിജിൽ വെച്ചുകാണ്ടോ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് നേരം നമ്മളത് വേവിച്ചെടുക്കുമ്പോൾ തന്നെ നല്ലോണം വന്തു വന്നുക്കുവേ അങ്ങനെ അപ്പോൾ നമ്മളത് വെച്ചിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഒക്കെ കഴിക്കണട്ടോ ഇനിയിപ്പോൾ ഞങ്ങൾക്കിത് വന്ത്കണോ ഇല്ലേ എന്നൊക്കെ ഒരു സംശയം തോന്നുകയാണെന്ന് വെച്ചാൽ ഒരു കാണ്ടോ ചെറിയൊരു ഇർക്കിളി എടുത്തുകാണ്ടോ ഒക്കെ ഒന്ന് കുത്തി വയ്ക്കാൽ മതി അപ്പോൾ ഇമ്മ പിടിച്ചൊന്നും പോയിരുന്നില്ല എന്ന് വെച്ചാൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ നല്ലോണം മസാറായിട്ട് വന്നിണ് എന്നുള്ളത് അപ്പോൾ കണ്ടില്ല ഞങ്ങൾ നമ്മളെ പലഹാരം ഇപ്പോൾ നമുക്ക് സാറായി വന്ന് വന്നിണ് ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗം അങ്ങോട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രം അടുപ്പത്ത് കാണ്ടി ഒരു നുള്ളു നെജും തടുവിക്കൊടുത്ത് കാണ്ട് ഇതൊന്നങ്ങോ തിരിച്ചിട്ട് എടുത്ത് കാണ്ട് ഒരു രണ്ട് മിനിറ്റ് നേരം ഒന്നാണ് വേവിച്ചെടുത്താൽ മതി അങ്ങനെ അങ്ങനെപ്പോൾ നമ്മളത് വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഒക്കെ കഴിക്കണ് അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നും ചെയ്തെടുക്കണ് അപ്പോൾ കണ്ടില്ല നിങ്ങളിത് ഇത്ര പണിയുള്ളത് ഉണ്ടാക്കാനേ അപ്പോൾ ദോഷമാവൊക്കെ അപ്പോൾ എപ്പോഴും നമ്മളെ പെരിലുണ്ടാവുമല്ലോ അപ്പോൾ ഉണ്ടാണ സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് കുട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ മതി നല്ല രസമുള്ളൊരു പലഹാരമാണ് കേട്ടോ അത് എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടും അപ്പോൾ ഇത് ഉണ്ടാക്കാനും ഞമ്മക്ക് തോന്ന ചിലവൊന്നുമില്ല നല്ല എളുപ്പത്തിൽ നമുക്കിതുണ്ടാക്കാനും പറ്റും അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു എന്ന് ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾ ഇങ്ങനെ ഞമ്മക്കൊരു ലൈക്ക് തരി കേട്ടോ പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ ഞമ്മളെ കാങ്ങണമെന്ന് വെച്ചാൽ ഒന്ന് അങ്ങോട്ട് സബ്സ്ക്രൈബും ചെയ്യും അപ്പോൾ ഇൻഷാ ഇൻഷാല്ല ഇതേപോലെ നല്ല നല്ല പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കാണ്ട് ഇനി ഞമ്മൾ കാട്ടിത്തരണ്ടേ അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാങ്ങണവരെ നമ്മളെ എല്ലാ പ്രിയ കൂട്ടുകാരോടും അസ്സാം